ജീക്ക് ആണൊരു ഭയങ്കരനാണല്ലോ. ഇന്ത്യയിൽ ഒന്നാം കൂടെ ജേർണലിസ്റ്റ് മുഴുവൻ ഇവിടെ ഉണ്ട്. അതിരിക്കട്ടെ, വിശ്വനാഥിനെ കണ്ടറിയില്ല. അത് കയ്യിലിരിക്കട്ടെ, അതെന്റെ പത്രത്തിന്റെ ഒരു ട്രേഡ് സീക്രട്ട് ആണ്. മരിയ, മരിയ അറിയില്ലേ? നമ്മുടെ മരിയ വന്ന തിരക്കിനിടയിൽ അവിടെയും കണ്ടില്ല. ഞാൻ കണ്ടു. മണിക്കൂറിൽ 60,000 കോപ്പി. ഇന്ത്യ മുഴുവൻ എഡിഷൻ തുടങ്ങുന്നത് ഒരു പഴയ തിയറിയാണ്. എനിക്ക് ഒറ്റ എഡിഷനേ ഉള്ളൂ. ഇവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എല്ലാം ഓപ്പറേറ്റ് ചെയ്യും. മിസ്റ്റർ നായർ, എന്താ ഇത്? ഒരു പ്ലസന്റ് സർപ്രൈസ്, കൂടെ ഒരു റിക്വസ്റ്റും. ഞങ്ങളുടെ ഈ പുതിയ പ്രസ് ശങ്കറും പണിക്കരി ഏട്ടനും ചേർന്ന് ഉദ്ഘാടനം ചെയ്യണം. ജി കെയുടെ പേപ്പറും ജി കെയും ഒരുപോലെയാ, എപ്പോഴും അണസ്പെക്ടഡ്. അവിടെ അനുസരിച്ച് ആ കാണുന്നതാണ് സ്വിച്ച്. ഇന്ന് പത്രം അടിക്കുന്നുണ്ടോ? നോ, ഇത് വെറും ഔപചാരികമായ ഉദ്ഘാടനം. ഭാവിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ അയക്കാവുന്ന ഒരു കേന്ദ്രമന്ത്രിയും ഡെമോക്രാറ്റിക് കക്ഷിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത ഈ സ്വിസ് പ്രസിന്റെ ആദ്യ പ്രിന്റിംഗ് നിങ്ങളുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും ചേർന്ന ഒരു ന്യൂസ് കിട്ടുമ്പോഴായിരിക്കും. അതിന് എന്നാണ്? അതിന് ഇനി അധികം താമസമില്ല. ഇനി നമ്മൾ ആ കാര്യങ്ങളൊന്നും പേടിക്കണ്ട. ജി കെ അല്ലേ നമ്മുടെ കയ്യിലുള്ളത്, എല്ലാം വഴിപോലെ നടക്കും. ഞാൻ പോട്ടെ. അവരെന്തോ ഓർക്കും. ഇനി ഏറിയാൽ അരമണിക്കൂറോടെ. സുരേഷ്, ബോറടിക്കുന്നുണ്ടല്ലേ? ഇല്ല ചേച്ചി, ഒന്നും വന്നേ, ഇപ്പൊ വരാം. ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ജി കെയോട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ. ഞങ്ങളോട് ക്ഷമിക്കണം പ്ലീസ് ജി കെ. എന്താ ഇത് പണികിരിയേട്ടാ, ആരെങ്കിലും കാണും? ഇവിടെ ഇപ്പൊ ആരുമില്ല, നമ്മൾ മാത്രം. ചെയ്ത തെറ്റുകൾക്കെല്ലാം പരിഹാരം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പണികിരിയേട്ടാ, പറയേ. ജി കെ ഇനിയും വളരണം, ഞങ്ങൾ സഹായിക്കും. നോ, നമുക്ക് വളരണമെന്ന് പറയൂ, ഞാൻ നിങ്ങളെയും സഹായിക്കും. ജി കെയോട് മാത്രമായിട്ട് ഒരു രഹസ്യം. പറയണോ? പണിക്കരി ഏട്ടൻ പരമരഹസ്യമായിട്ട് ഇവിടുന്ന് അങ്ങ് മുങ്ങും നൈനി ടൗണിലേക്ക്. ഇലക്ഷൻ അല്ലേ വരുന്നത്, സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കാനാ? ഇവിടെ ഇന്ന് ഒന്നും നടക്കില്ല. ലിസ്റ്റ് തയ്യാറായാൽ ആദ്യം തരുന്നത് എനിക്കായിരിക്കും. കേട്ടോ ജി കെ, ഇലക്ഷനിൽ നമ്മളേ ജയിക്കൂ. ഇന്റലിജൻസ് റിപ്പോർട്ട് അങ്ങനെയാ പറയുന്നത്. എനി ഡൗട്ട്? നോ, ഡെഫിനറ്റ്. ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ ജി കെ, ഇവിടെ പലരും പലരുമാവും. ഈ ചക്രനുള്ള ഇവൻ റെഡ് ഫോർട്ട് എന്ന് പ്രസംഗിക്കും. പിന്നെ അന്ന് നമ്മൾ ഒന്നായിരിക്കണം. പിന്നെ ഷുവർ. തൊട്ടനെ പിടിച്ചതിനൊക്കെ ചേട്ടനെ സംശയിക്കാന്ന് പറഞ്ഞ. അപ്പൊ ഞാനൊരു ഫൂൾ അല്ലേ? എന്നല്ല, ജേർണലിസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം, എനിക്കെന്തറിയാം? ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി,
രണ്ട് വർഷം യു എൻ എൽ സർവീസ് തീർന്നല്ലേ ജേർണലിസം? തീർന്നെന്ന് ധരിക്കുന്നതാ കുഴപ്പം. നമുക്കൊന്നും അറിഞ്ഞൂടാ സുരേഷ്. വേണ്ട, അവനവന്റെ കാര്യം പറഞ്ഞാൽ മതി. അവിടെ നടക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സിക്സ് സെൻസ് ഒന്നും വേണ്ട, കോമൺ സെൻസ് മതി. ജി കെയുടെ വെളുത്തുമ്പിലും നാവിലും നോട്ടത്തിൽ പോലും മരണമാണ് കത്തിക്കളിക്കുന്നത്. ശത്രുക്കൾ ഓരോരുത്തരെയും മരിക്കുന്നു. ഓരോ മരണത്തിനും സർക്കുലേഷൻ 100,000 വീതം എക്സ്ട്രാ. ആദ്യം അഗർവാൾ, നീ കണ്ടോ, പണിക്ക് 9 ടൗണും തിരിച്ചു വരാൻ പോകുന്നില്ല. ഒരാഴ്ചത്തിൽ ഈവെടുത്ത് ഞാൻ 9 ടൗണിലേക്ക് പോകുന്നു രഹസ്യമായി. ന്യൂഡൽഹി ഡയറി ആകെ പിശാചി ബാധിച്ചിരിക്കുകയാണ്. ആ പിശാചിനെ എനിക്കവിടെ കാണാൻ കഴിഞ്ഞിട്ട് നീ എന്റേതാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. നീ എന്നെ ചതിക്കില്ലെന്നറിയാം. Thank you.
സാർ വെള്ളം അവിടെ വെച്ചേക്കൂ. ഞാൻ ഇനി പോയി കിടന്നോട്ടെ സാർ. രാംസിംഗ് ഇവിടെ കോട്ടേഴ്സിലേക്ക് പോയി. എന്താ സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? രാവിലെ 5 മണിക്ക് ബെഡ് കോഫി ഞാൻ വിളിക്കാൻ പറയൂ. ശരി സാർ. कौन है? अरे भाई बोलो कौन है? बोलो कौन है? नमस्कार सर. ഞങ്ങൾ ജി കെ സാറിന്റെ അടുത്തുനിന്ന് വരികയാണ്. ന്യൂഡൽഹി ഡയറി. ഓ, എന്നാലും ഈ അസമയത്ത് വണ്ടി വെട്ടിപ്പോയതാണ് സാർ. എന്താ കാര്യം? അനൂപ് ജലോട്ടയുടെ ഗസൽ സിസ്റ്റമാണെന്ന് പറഞ്ഞിരുന്നില്ലേ, ജി കെ സാർ തന്നയച്ചതാ. അവിടെ വെച്ചേക്കൂ. നമസ്കാരം പണിക്കരേട്ടാ.